മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കെ എൽ സെൻറ്ററിലാണ് നിൽക്കുന്നത്, അതായത് കോലാലംപൂർ സെൻറ്റർ. അപ്പോൾ നിങ്ങൾ ടൂർ വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഏജൻസീനെ ഒന്നും ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഇവിടെ നമുക്കിപ്പോൾ റൂട്ട് അറിയണമെങ്കിൽ തമിഴ്നാട്ടുകാരുണ്ട് ഇഷ്ടംപോലെ, മലയാളികളുണ്ട്, അല്ല ഇവരോട് തന്നെ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അവർ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുതരും. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് മൊത്തം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ട്വിൻ ടവറിൻ്റെ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കെ എൽ സെൻറ്ററിലേക്ക് വന്നു. ഇനി ഇവിടെ നമുക്ക് കെ ടി എമ്മിലേക്കാണ് പോകേണ്ടത്. കെ ടി എമ്മിലാണ് നമ്മൾ ഈ സിനിമ ചില തമിഴ് സിനിമയിലൊക്കെ കണ്ടല്ലോ, ഈ വലിയ മുരുകൻ്റെ ഒരു ഇത് വെച്ചിട്ടൊരു അമ്പലമുണ്ട്, അങ്ങോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ടൂർ വരുമ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ടിക്കറ്റൊക്കെ ഇത് നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പിടിക്കും. പിന്നെ ബസ്സും അതേപോലെ തന്നെ, ടിക്കറ്റിൻ്റെ കാര്യം നമ്മൾ തന്നെ പിടിക്കും, ആരോട് ചോദിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പോരുമ്പോൾ നമ്മുടെ കയ്യിലൊരു ലേശം പോലീസുണ്ട്, അതുകൊണ്ടാണ് ലേശം പൈസ കരുതണം, അതായത് റിങ്കറ്റായിട്ട് വെക്കണം. അത് ലേശം ഉണ്ടെങ്കിൽ നല്ലതാണ്, 15,000 രൂപേൻ്റെ അടുത്ത് റിങ്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് മൊത്തം കറങ്ങാൻ. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് ഇൻഷുർ. ഇപ്പോൾ ചോദിക്കുന്നില്ല, പണ്ട് ട്രാവൽ ഇൻഷുർ വേണമായിരുന്നു, നിർബന്ധമായിരുന്നു, ഇപ്പോൾ ഇൻഷുറിൻ്റെ ആവശ്യമില്ല. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, കോവിഡ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മറന്നിട്ടുണ്ട്, അതായത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, പിന്നെ കോവിഡ് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഇത്രയും സാധനങ്ങളെ ഇപ്പോൾ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ആദ്യം വേണമായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ കെ ടി എം കൗണ്ടർ എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്ക് പോകേണ്ട സ്ഥലം മേളിത്തെ കണ്ടോ, ബാറ്റു, ഈ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, ബാറ്റു കേവ്സ്, ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചെറിയ പൈസ ഉള്ളൂ, ഇവിടുന്ന് ട്രെയിനിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വലിയ പൈസയൊന്നും വരില്ല, വലിയ ചിലവൊന്നുമില്ല. നമ്മളൊരു ഏജൻസീനെ ആശ്രയിച്ച് വരുവാണെങ്കിൽ അവർ മാക്സിമം നമ്മളെ ഊറ്റും. നമ്മൾ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എന്തൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ട് അങ്ങനെ ഒന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വന്നാൽ ഒരു ആവശ്യമില്ല, ഒരു ഏജൻസീൻ്റെ ആവശ്യമില്ല. 30 ദിവസത്തേക്ക് വിസയം കിട്ടും നമുക്ക്. ട്രെയിനാട്ടോ ഇത്, ഇനി നമുക്കിതാ അപ്പുറ സൈഡിലാണ് എത്തേണ്ടത്, അവിടെ ഒരു ഹനുമാൻ്റെ ഒക്കെ ഇത് കാണാം, അങ്ങോട്ട് എത്തണം നമ്മൾ. ഇവിടെ ഫുള്ള് ഇലക്ട്രിക് ട്രെയിൻ ആട്ടോ, നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെ ട്രെയിനും ഇവിടുത്തെ ട്രെയിനും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടുത്തെ ട്രെയിൻ ഫുള്ള് എ സി ആണ്. നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇത് കണ്ടോ, ഇതാണ് ഇവർ പറയുന്ന കേവ്സ്. പക്ഷേ ഇവിടെ നല്ല മഴയാണ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല മഴയല്ല കേട്ടോ, ഞങ്ങൾ വന്ന വഴിക്കൊക്കെ പെരും മഴയായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം, ഇതൊക്കെ ഈ മലേഷ്യയിലെ ഒരു മെയിൻ പ്ലേസുകളിലൊന്നാണ് കേട്ടോ. ഇതാണിതാ, ഇത് ഹനുമാനാണല്ലോ, മുരുകനല്ലല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് പോകണം എന്ന് തോന്നുന്നു കേട്ടോ, അവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മേളിലേക്ക് പോകണം, അങ്ങനെയാണ് ഇതിൻ്റെ ഗുഹേൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു തമിഴ്നാട്ടിൽ ചെന്ന ഫീലാണ് ഇവിടെ. ഈ സ്റ്റെപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല പോലീസും വന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ടോ. ഓ അവിടെയാ, അവിടെയാ അപ്പുറ സൈഡിൽ നമ്മുടെ മുരുകൻ്റെ ഫോട്ടോ കാണുന്ന അപ്പുറ കേട്ടോ, അങ്ങോട്ട് പോകണം ഇനി. ഇവിടെ ഈ കേവ്സിൻ്റെ ഉള്ളിലേക്കാട്ടോ പോണേ. ആ ഉള്ളില് രാമായണത്തിൻ്റെ രാമായണ കേവ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാ ഈ നേരെ ഉള്ളിലേക്ക് രാമായണ കേവ്സ്. ഇനി മഴ വിഷയമില്ല, പുറത്ത് ചെറിയ മഴ ചാറ്റുന്നുണ്ട്, ഇടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇത് രസമുണ്ട് കേട്ടോ അല്ലേ, ആളൊന്നും ഒരു മനുഷ്യന്മാരും പോലും ഇല്ലെന്നേ ഉള്ളൂ. മുമ്പോട്ട് പോയി നോക്കാല്ലേ. ഓ അതിൽ നമ്മൾ കറങ്ങി വന്നു, ഇത് രാമായണത്തിലെ കഥ മുഴുവനാണ് ഈ ചെയ്തു വച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ മൊത്തം ടിക്കറ്റ് കൗണ്ടറിൽ വരെ ഇരിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ്. ഇത് പാറ തന്നെയല്ലേ, ഉള്ളിലേക്കൊക്കെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊന്നും കയറ്റി പിടിയല്ല.
ഇതൊക്കെ ഒരു പാറ തോണി കിടക്കുന്നുണ്ടോ, രസമുണ്ടല്ലേ. ഇത്രയേ ഉള്ളൂ അല്ലേ? ആ ഉള്ളിലേക്കൊക്കെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് രാമായണത്തിലെ കഥ ഫുള്ളുണ്ട്. കഥ എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അതുമല്ല, ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, രാമനും ലക്ഷ്മണനും ഇവിടെ അമ്പെയ്ത്ത് പഠിച്ച സ്ഥലമാണ്. യെസ്, അത് തന്നെ. അപ്പുറത്തുണ്ട് കേട്ടോ, അപ്പുറത്തെ സൈഡൊക്കെ കഥകളുണ്ട്. ഇത് മറ്റേ ടീമാണ്, പുള്ളീനെ ഏൽപ്പിക്കാൻ നോക്കുന്നതാണ്. നമ്മുടെ ആര്, രാവണനെ ഉറക്കത്തിൽ നിന്ന് ഏൽപ്പിക്കാൻ നോക്കുന്നത്. രസമുണ്ട് കേട്ടോ. ഇത് എങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്, ഇത് പണ്ടുള്ള എന്തോ ഗുഹയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ചില നാടകത്തിൻ്റെ ഒക്കെ സെറ്റ് പോലുണ്ട്. ഈ മേളിലേക്ക് കുറേ ഉണ്ട്. അതായത് മലേഷ്യയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാട്ടോ ഇത്. ഇത് നമ്മുടെ ഇവിടെയുണ്ട് സെറ്റപ്പ്. ഇത് നമ്മുടെ ടിൻ ടവർ ഒക്കെ കണ്ടിരിക്കേണ്ടതാണ്. ഇത് വില്ലൊടിക്കുന്ന സംഭവം. അമ്പാ, ഇവിടെ പൊളിയാട്ടോ, ഒരു രക്ഷയില്ല. മെള്ളിയൊക്കെ കയറി പോട്ടോ, ഇഷ്ടംപോലെ ഉണ്ട് ഇത്. വെള്ളം വീഴുന്നുണ്ടല്ലോ മേളിയിൽ നിന്ന്. ഇതേ ഇതിലേ കയറിയിട്ട് ആ മേളിലൊരു വെളിച്ചം കണ്ടില്ല, അവിടെ വരെ എത്തണം. കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, ഇത് രാവണൻ്റെ കഥയൊക്കെയാണ്. സംഗതി ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. കുറേ ഉണ്ട് നടക്കാൻ. ഇത് വെള്ളം കേട്ടോ ഈ കിടക്കുന്നത്. ഇത് ആ മേളിൽ നിന്ന് മഴ പെയ്തിട്ടാണ്ട് ഒഴുകി വരുന്ന. ഇവിടെ ഈ മലേഷ്യയിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രെയിൻ കയറിയവിടുത്തെ നല്ല പേരും മഴയാണ്. ഇവിടെ എത്തിയപ്പോൾ ഇച്ചിരി വെയിലായിരുന്നു. ഇവിടെ ഇറങ്ങി ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത മഴ. എന്തായാലും അങ്ങോട്ടൊക്കെ പൊളി വ്യൂ ആണ്. പിന്നെ മേളിലേക്ക് ഒന്ന് നോക്കിയൊക്കെ. ഇത് നമ്മളിപ്പോ നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ പാറേൻ്റെ ഉള്ളിലാണ്. അതായത് പുറത്തുനിന്ന് ആ വലിയ പാറ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളുവശമാണിത്. ഇതിലെ തന്നെ നമുക്ക് തിരിച്ചിറങ്ങി വരണം. എന്തായാലേ, ഇത് തന്നെ ഉണ്ടായി വന്ന എന്തോ ആണ് സംഭവം. ഉയ്യോ, ഇത് ചെറിയ കയറ്റല്ലോ, കുത്തനെ ഉള്ള കയറ്റാണ്. എങ്ങാനും വിട്ടുപോയ ടോസർ കീറിയത് തന്നെ. എൻ്റെ അമ്മേ, അതൊക്കെ കണ്ടില്ല. ഇതൊക്കെ ശരിക്കൊരു അത്ഭുതം കേട്ടോ. ഇത് ഫുള്ള് ഓട്ടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കയറ്റാം. മുകളിൽ നിന്ന് കയറി നോക്കാം. മുകളിൽ വലിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ചേച്ചി മടുത്തു പകുതി, ഇനിയിപ്പോ ഇതേപോലെ തിരിച്ചിറങ്ങണം. ഇവിടെ വിശാലമായ ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ഇവിടെയൊക്കെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ, ഇതിലൊക്കെ ഇറങ്ങാനൊക്കെ. ഇതൊക്കെ ഇതെന്തോ നേർച്ചയിടാനുള്ള ഇവരുടെ അമ്പലോ കാര്യം എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താ അതിൻ്റെ ഷേപ്പ് കണ്ടോ. അവിടെ ഉണ്ടെന്തോ വെള്ളം വീണ്. ഇവിടെയൊക്കെ മിനിസ്സായി, മേളിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇതുണ്ടോ, ഇതിൽ മേളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ. ഇതെന്താ സംഭവം, വെള്ളമുണ്ട്. മഴ പെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ഇതൊക്കെ ഇതൊരു പാറയാട്ടോ കണ്ടോ. എന്താലേ, ഇതൊക്കെയാണ് ശരിക്കും അല്ല. ഇതൊരു വലിയ മലേൻ്റെ ഉള്ളിലാണെന്നും കൂടി ഓർക്കണം.
ഓ ഇത് ഫുള്ള് പൈസയാണല്ലോ. അപ്പൊ ഇത് വൈകുന്നേരം എടുക്കാൻ ആള് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ നോട്ടെ, ഇതിൻ്റെ ഉള്ളിലും അങ്ങനെ എന്തോ സംഭവം. പക്ഷെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന തായ്ലാൻഡിലെ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇത് വേസ്റ്റൊക്കെ കൊണ്ടിട്ടേക്കുന്ന കേട്ടോ. ഇതിലെ ഇങ്ങനെ ഇറങ്ങി നമ്മൾ ആദ്യം വന്ന സ്ഥലമല്ലേ, ടിക്കറ്റ് എടുത്ത് അവിടെ വരെ എത്തണം. അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗോൾഡൻ കളറിലുള്ള ഒരു മുരുകൻ്റെ വിഗ്രഹം ഉണ്ടല്ലോ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതും അടിപൊളി കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് എത്തി. പക്ഷേ മഴ കുറഞ്ഞില്ലല്ലേ, ചാറ്റുന്നുണ്ട്, ചെറിയ ചാറ്റലുണ്ട്. നമ്മൾ കയറിയ മല, ഞാൻ മലേൻ്റെ ഗുഹേൻ്റെ മേള് വശം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. കേട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ കയറിയത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്ത് പോകാം. അപ്പുറത്തെ സൈഡിലാണ് ഈ മുരുകൻ്റെ അമ്പലം വരുന്നത്. അവിടെയും ഒന്ന് പോയിച്ചും വരാം. നമ്മൾ ആ പാറേൻ്റെ ഉള്ളിൽ തേട്ടോ കണ്ടേ. ഇങ്ങോട്ടൊക്കെ ഈ സൈഡൊക്കെ ഫുള്ള് പാറകൾ തന്നെയാണ്, കണ്ടില്ല. അവിടെയാണ് ആ മുരുകൻ്റെ ഇത് വരുന്നത്. അവിടെയാണ്, ഇത് വലിയൊരു അമ്പലമാണ്. അങ്ങോട്ട് കയറുന്നില്ല, ഇവിടെ ചെരുപ്പൊക്കെ ഇടാണ്ട് വേണം കയറണം. സീസണിലേക്കാണ് ഇവിടെ ഫുള്ളാളായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഓഫ് സീസണാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ തിരക്ക് പറ്റ കുറയും, സാധനങ്ങളുടെ വിലയും കുറയും. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മയിലുണ്ട്. ഇതാ അവിടെ വലിയൊരു ഗരുഡൻ കണ്ടോ. മയിൽ അതിൻ്റെ ഉള്ളിലുണ്ട്, കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ അത് വളർത്തുന്ന കേട്ടോ, കുറേ കൂടുണ്ട്. അതായത് മലേഷ്യയിലെ തമിഴ്നാട്, അവിടെ ഫുള്ള് തമിഴ്നാട്ടുകാരാണ് ഈ ഏരിയയിൽ ഫുള്ള്. ഇതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നത്, ഈ മുരുകൻ്റെ ഇതിൻ്റെ അടുത്തേക്ക്. ഇവിടെയൊക്കെ ഫുള്ള് തമിഴ്നാട്ടുകാരാണ് കേട്ടോ, കടയൊക്കെ ഫുള്ള്. ഇവിടെയുള്ള ആൾക്കാരും കൂടുതൽ തമിഴന്മാരാണ്. ഇതിലെയോ കയറണം, വഴിയുണ്ട്. അപ്പുറത്ത് അപ്പുറത്ത് കൂടിയാണെന്ന് തോന്നുന്നു, അതിലെ അങ്ങനെ കയറിയിട്ട് ഉള്ളിലേക്ക് വരിക ചെയ്യാം. ഇതിലേയും പോകുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ഇതിലെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞേ മുരുകൻ്റെ ഒരു സംഭവം കേട്ടോ, അത്രയും ആ കളർ കാണുന്നുണ്ട്. മൊത്തം സ്റ്റെപ്പാണ്, ആ മൊത്തം സ്റ്റെപ്പ് കയറിയിട്ട് അതിൻ്റെ ഗുഹേൻ്റെ ഉള്ളിലേക്കാണ് കയറും. അടിപൊളി സ്ഥലമാണ്, നമുക്ക് അതിനുള്ള ടൈം കിട്ടുമോ അറിയില്ല. അവിടെ ഫുള്ള് പ്രാവുകൾ ഇങ്ങനെ പറക്കുന്നത് കാണാം. ഇതെന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾ സിനിമയിൽ മാത്രമേ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുള്ളൂ. കുറേ നടക്കാനുണ്ട്, അതുകൊണ്ട് നമുക്ക് ടൈമും ഇല്ല. നമ്മുടെ ടൈം ഏതാണ്ട് കഴിയാനായി. ടൈം ഇവിടെ കയറുന്നതിനുള്ള ടൈമല്ല കേട്ടോ, നമുക്ക് തിരിച്ചവിടെ കോലാലംപൂർ എത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതോടുമ്പോഴേക്കും ബൈ.